ഒരിക്കലും അത് ഹർജി തള്ളിയതല്ല. ഡിസ്പോസിംഗ് ആപ്ലിക്കേഷൻ വിത്ത് ഫൈവ് ഡയറക്ഷൻസ് എന്നാണ്. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർപ്പാക്കുന്നതാണ് അർത്ഥം, അല്ലാതെ തള്ളുക എന്നുള്ളതല്ല. ഇത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരാണോ ഈ പറയുന്ന മാധ്യമങ്ങളിൽ ഇരുന്ന്? കോടതി പറഞ്ഞിട്ട് പോലീസ് ഇപ്പോഴാണ് അന്വേഷണം കറക്റ്റായിട്ട് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള കേസ് അന്വേഷണത്തിൽ കോടതിയുടെ ഒരു കടിഞ്ഞാൻ കോടതി ഇട്ടിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ 14 ഉണ്ടായിരുന്നു. ശക്തമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ മേയർ ആയതുകൊണ്ട് ഒന്നും രണ്ടും പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നത് കൊണ്ട് തടയണം, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പാടില്ല, അത് ഇൻവെസ്റ്റിഗേറ്റ്. നമസ്കാരം. നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറായിരുന്ന യദുവും തമ്മിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ആര്യ രാജേന്ദ്രനെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം അല്ലെങ്കിൽ ആവശ്യപ്പെട്ട അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ച് യദു കോടതി മുൻപാകെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി ഇപ്പോൾ തള്ളി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യദുവിൻ്റെ വക്കീലായ അഡ്വക്കേറ്റ് അശോക് പി നായർ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. അതുകൂടാതെ യദുവും ഈ മുൻ ഡ്രൈവറായിരുന്ന യദുവും ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അതിനകത്തൊരു കറക്ഷൻ അല്ലെങ്കിൽ തിരുത്തൽ ആവശ്യമായൊരു വേർഡ് എന്ന് പറയുന്നത് തള്ളുക, അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും പോർട്രേറ്റ് ചെയ്യുന്നത് ഹർജി തള്ളി എന്നൊരു വാക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹർജി തള്ളി എന്നൊരു വാക്ക് ഈ പറയുന്ന ഓർഡറിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഈ ഹർജി ഡിസ്പോസ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് 5 കണ്ടീഷൻസോടുകൂടിയാണ്. അപ്പോൾ ഒരു ഹർജി തള്ളിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കോടതിക്ക് അതിനകത്ത് കണ്ടീഷൻസ് വയ്ക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ബേസിക് നിയമം. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ഈ മാധ്യമങ്ങൾ ഹർജി തള്ളി അല്ലെങ്കിൽ ഹർജി ഡിസ്പോസ് ചെയ്തത് അങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഹർജി തള്ളിയതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ ഹർജി ഫയൽ ചെയ്യുന്ന സാഹചര്യം ജൂലൈയിലാണ് ഉണ്ടായത്. അതായത് ജൂലൈയിലാണ് ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. ജൂലൈയിൽ ഹർജി ഫയൽ ചെയ്യുന്നു. അതിൻ്റെ ഇൻട്രീം റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ട് ആദ്യത്തെ വാദം കേൾക്കാനായിട്ട് വരുന്നത് 8/8. അപ്പോൾ ജൂലൈ വരെ ഈ പറയുന്ന കേസിനകത്ത് അന്വേഷണത്തിനകത്ത് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മോണിറ്ററിംഗ് ഹർജിയുമായിട്ട് കോടതിയുടെ മുന്നിൽ വന്നത്. അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ വിനോദ് ബാബു സാറ് എന്ന് പറയുന്ന അദ്ദേഹം മജിസ്ട്രേറ്റായിട്ട് അവിടെ ട്രാൻസ്ഫറായി വന്നു. ആ വേളയിൽ 10/10 കോടതിയിൽ വീണ്ടും ഈ ഹർജി പരിഗണനയിൽ വന്നു വാദം കേൾക്കാനായിട്ട്. ആ 10/10 വാദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോടതി പ്രോസിക്യൂട്ടറെടുത്ത് 4 ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്ന്, ഈ പ്രതികളെ പിടിച്ചോ, കാർ റിക്കവറി നടത്തിയോ, ഇതിനകത്ത് സാക്ഷികളെ കണ്ട് ചോദിച്ചിട്ടുണ്ടോ, അന്വേഷണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതിലുള്ള 4 ചോദ്യങ്ങൾ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ വാദം തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത്. ആ 10/10 നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവ് ഈ കേസിനുണ്ടായത്. കാരണം 6/4 മുതൽ, അല്ലെങ്കിൽ 6 മെയ് മുതൽ, 6 മെയ് 2024 മുതൽ അന്വേഷണം നടത്തി 10/10 2024 വരെ ഈ കേസിനകത്ത് യാതൊരു തരത്തിലുള്ള അന്വേഷണം മുമ്പോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് 10/10 ഈ പറയുന്ന വിനോദ് ബാബു സാർ എന്ന മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ കേസ് വാദം കേൾക്കുന്നതിലേക്ക് വരുന്നതും. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർഫിയറൻസിൻ്റെ ഭാഗമായിട്ട് 12 ദിവസം കൊണ്ട് വളരെ സ്പീഡിയായിട്ട് ദ്രുതഗതിയിൽ ഒരു അന്വേഷണം നടത്തി 17 കാര്യങ്ങൾ കോടതിയിൽ ഈ പറയുന്ന പ്രോസിക്യൂട്ടർക്ക് അല്ലെങ്കിൽ പ്രതികളുടെ കേസ് അന്വേഷിക്കേണ്ട പോലീസ് ഹാജരാക്കി. ആ സമയത്ത് നമ്മൾ പറഞ്ഞത് ആസ് ഓഫ് നൗ ഈ പറയുന്ന 12 ദിവസത്തെ അന്വേഷണത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കോടതിയുടെ ഇൻട്രാക്ഷനിൽ അല്ലെങ്കിൽ ഇടപെടലിൽ ഉണ്ടായ അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് മോണിറ്റർ ചെയ്യേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് നമ്മൾ തന്നെയാണ് കോടതിയിൽ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടെ കേട്ടിട്ടാണ് ഇന്നലെയും ഒരു വാദമുണ്ടായിരുന്നു. ഒരു പ്രിലിമിനറി ഒരു ഹിയറിംഗ്, കോടതിയുടെ സംശയങ്ങളൊക്കെ തീർക്കുന്ന രീതിയിൽ ഒരു ഹിയറിംഗ് നടന്നു. ഇന്ന് ജഡ്ജ്മെൻറ്റ് വെച്ചത്. ഇന്ന് ജഡ്ജ്മെൻറ്റ് വെച്ച വേളയിൽ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞത് ഐ എം ഡിസ്പോസിംഗ് ആപ്ലിക്കേഷൻ വിത്ത് 5 ഡയറക്ഷൻസ് എന്നാണ്. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർപ്പാക്കുന്നു എന്നാണ് അർത്ഥം, അല്ലാതെ തള്ളുക എന്നുള്ളതല്ല. ഇത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരാണോ ഈ പറയുന്ന മാധ്യമങ്ങളിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിടുന്നുള്ളൂ എനിക്കറിയില്ല. കാരണം ഐ ആം ഡിസ്പോസിങ് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് 5 ഡയറക്ഷൻസ്. അതിൽ ഓരോ കണ്ടീഷൻസും വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഡിസ്പോസ് ചെയ്ത ഡയറക്ഷനോട് ഡിസ്പോസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനെ തള്ളി എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് എന്ന് മനസ്സിലാവുന്നില്ല. നിലവിലുള്ള കേസന്വേഷണത്തിലല്ല, ഇനി അങ്ങോട്ടുള്ള കേസന്വേഷണത്തിൽ കോടതിയുടെ ഒരു കടിഞ്ഞാൻ കോടതി ഇട്ടിട്ടുണ്ട്. ശക്തമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഒന്നും രണ്ടും പ്രതികൾ, സോ അതവർ ഈ സമൂഹത്തിൽ വളരെ ഉന്നത സ്വാധീനമുള്ളവരായതുകൊണ്ട്, ഒരാൾ MLA ആയതുകൊണ്ടും ഒരാൾ നഗരത്തിൻ്റെ മേയർ ആയതുകൊണ്ടും, ഒന്നും രണ്ടും പ്രതികൾ
ഈ സാക്ഷികളെ സ്വാധീനിക്കുന്നതിൽ നിന്നും തടയണം, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പാടില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്, അത് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നത് തടയുക എന്നുള്ളത്. ഇനി രണ്ടാമതായി എടുത്തു പറഞ്ഞൊരു വിഷയം, ഒരു കണ്ടീഷൻ, ഇലക്ട്രോണിക് എവിഡൻസും ഒക്കുലാർ എവിഡൻസും, അതായത് സാക്ഷിമൊഴികളും ഇലക്ട്രോണിക് എവിഡൻസുകളും ടാമ്പർ പ്രൂഫായിട്ട് കോടതിയിൽ ഹാജരാക്കണം. അതായത് എങ്ങനെയാണോ എടുക്കുന്നത്, ഇപ്പം ആരുടെയെങ്കിലും മൊഴി വീഡിയോ ബേസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സി സി ടി വി ഫുട്ടേജസ് ഹാജരാക്കുന്നതാണെങ്കിലോ അത് ടാമ്പർ പ്രൂഫായിട്ട് വിത്തൗട്ട് എനി ഡിലേ ഇന്ന് എടുക്കേണ്ട, ഇന്ന് എടുത്ത തെളിവുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ അധികം താമസിക്കാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയിലെത്തണം. അതിന് കാരണം മറ്റ് മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റാരുടെയും സ്വാധീനത്തിൽ ഈ പറയുന്ന തെളിവുകൾ വഴങ്ങാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ വിത്തൗട്ട് എനി ഡിലേ ഈ എവിഡൻസ് കോടതിയിൽ ഹാജരാക്കണം. ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിൽ സ്വാഭാവികം കൂടെ സ്വീകാര്യമുള്ള രീതിയിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അന്വേഷണത്തിൽ, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, കാരണം അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മാത്രമുള്ളൊരു അവകാശമാണ്. പക്ഷേ അന്വേഷണം നടത്തുമ്പോൾ ഏത് ഘട്ടത്തിലായിരുന്നാലും കോടതിക്ക് അതിനകത്തൊരു മേൽനോട്ടം അല്ലെങ്കിൽ കോടതിയുടെ ഒരു കണ്ണ് അതിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാവുമെന്നും അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കണ്ടീഷൻസോടുകൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. ശരിക്കും അതാണ് ഇതിനകത്തുള്ളൊരു കഷ്ടതയേറിയ പാർട്ട്. അന്വേഷണവും കോടതിയും കേസും പ്രതികൾ വാദികൾ എന്നുള്ളതെല്ലാം ഒരു സൈഡിൽ നടക്കുമെങ്കിലും ഒരാൾക്ക് 7 മാസമായിട്ട് ജോലിയില്ല, കുട്ടിയെ വളർത്താൻ നിവൃത്തിയില്ല. ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഈ പറയുന്ന യദു എന്ന് പറയുന്ന KSRTC താൽക്കാലിക ജീവനക്കാരന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം താൽക്കാലിക ജീവനക്കാരനാണ്, അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുന്നതിലോ അല്ലെങ്കിൽ ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നതിലോ യാതൊരു നിയമ തടസ്സവും ഇപ്പോഴുമില്ല. പക്ഷേ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് എതിരെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും KSRTC ജോലിക്ക് എടുക്കാത്തത്. അല്ല, ഇപ്പോഴത്തെ കോടതിയിലെ അന്വേഷണം നേരെ പോവുകയാണ്. കോടതിയിലല്ല, പോലീസിൻ്റെ അന്വേഷണം. കോടതി പറഞ്ഞിട്ട് പോലീസ് ഇപ്പോഴാണ് അന്വേഷണം കറക്റ്റായിട്ട് പോകുന്നത്, കറക്റ്റ് വേ അല്ല അന്വേഷണം. 14 ഇത് മൊഴി, മറ്റേ ഇത് നമുക്കുള്ള ഡീറ്റെയിലും 14 ആദ്യം മൂന്ന് കാര്യങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ഉണ്ട്. 14 ഒരു പ്രതി എന്ന് പറയുന്ന, 4 എന്ന് പറയുന്ന ആളെ ഡീറ്റെയിലും, കന്യാകുമരി ഡിസ്ട്രിക്റ്റിലെ ഒരു ഇത് മേയറുടെ സഹോദരൻ എന്നാണ് പറയണം, മാമിയുടെ കുഞ്ഞമ്മയുടെ കസിൻ ബ്രദർ ആണ് എന്ന് അറിയാൻ കഴിഞ്ഞത് അതാണ്. ഇപ്പോൾ കന്യാകുമരി ഡിസ്ട്രിക്റ്റാണ്, ജില്ലയിലാണ് ഉള്ളത്, ആളെ കണ്ടെത്തി. അത് തന്നെ പുതിയ വഴിത്തിരിവെന്ന് പറയുന്ന അതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കോടതിയിലെ മേൽനോട്ടം കാണുമെങ്കിലും മുന്നോട്ട് തന്നെ കേസ് പോകുമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിൽ വക്കീൽ പറഞ്ഞല്ലോ. വക്കീൽ ബാക്കിയുള്ളതെന്ന് ഞാൻ ഇപ്പോഴത്തെ വിധിയുടെ ഇതൊന്നും ഞാൻ കറക്റ്റായിട്ട് കേട്ടില്ല. അപ്പം ബാക്കിയുള്ള എല്ലാം നമുക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പോക്കെന്ന് വെച്ചാൽ അങ്ങനെയാണ്, മുന്നോട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലാതെ വേറൊരു കാര്യങ്ങളില്ല. ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പരാമർശം ഉണ്ടായോ? ജോലിയുടെ കാര്യത്തിൽ ഒരു പരാമർശവും ഇല്ല. ഇപ്പം ഈ കേസിനെ കുറിച്ചാണ് പറയുന്നത്. ജോലിയുടെ കാര്യത്തിൽ പരാമർശം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട, മേയറും ബാക്കിയുള്ള കുടുംബക്കാരും എല്ലാവരും ജോലിക്ക് പോകുന്നു. ഈ ജോലി ഒന്നീ പറഞ്ഞ് വിടണമെന്ന് പറഞ്ഞിട്ട് 10,000 വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടണം, തിരിച്ച് തന്നിട്ട് പറഞ്ഞു വിടണം. അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറ്റക്കാരനെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. അത് ചെയ്യാത്തടത്തോളം കാലം ഇത് എന്നായാലും തിരിച്ചെടുക്കുമെന്നായിരിക്കും, തിരിച്ചെടുക്കും, തെറ്റില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്നുള്ള രീതിയിലായിരിക്കും കേസിൻ്റെ ബാക്കിയുള്ള അന്വേഷണം കഴിഞ്ഞ്. അതുവരെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പ്രൈവറ്റിൽ പോവുകയും പ്രൈവറ്റിലെ ലീവ് വേക്കൻസിയിൽ പോവുകയും. ഇപ്പോൾ കോടതിയുടെ നിയന്ത്രണത്തിലാണ് പോലീസിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണോ നിലവിൽ? അല്ല, ഇപ്പോഴും നിലവിൽ അങ്ങനെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പറയാൻ പറ്റില്ല. നിലവിൽ നോർമലി പോവുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ അത് കോടതി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ നേരെ പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ കയറി ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നിലവിൽ എല്ലാം ഓരോ മാസവും ഓരോ ദിവസവും ചെല്ലുംതോറും ഓരോ പ്രൂഫുകൾ കിട്ടില്ലേ, അത് വെച്ച് തന്നെ അങ്ങ് പോട്ട്. നമ്മൾ അതിൽ ഇടയിൽ കയറി അങ്ങ് പറയണ്ട. ഇപ്പം നിലവിൽ നമുക്ക് അനുകൂലമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും കോടതിയുടെ ഇന്നത്തെ പരാമർശം എന്ന് പറയുന്നത് നിലവിലുള്ള അന്വേഷണം തുടരാമെന്നും എന്നാൽ ഈ അന്വേഷണം സത്യസന്ധം ആയിരിക്കണമെന്നും കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.